ഈ ഹലാൽ വാക്കിപ്പോ ശർക്കരയിലും എത്തിപ്പെട്ടിരിക്കുകയാണ്. ഹലാൽ ശർക്കര വർഗീയത പുലമ്പിക്കൊണ്ട് നടക്കുന്ന ടീംസിന് എവിടെയും എന്തും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ ഊതുന്ന തുപ്പുന്ന ഭക്ഷണം എന്നൊക്കെ അധിക്ഷേപിച്ച് ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു മതത്തെ പ്രത്യേക പിൻപോയിന്റിൽ നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഹലാൽ. ജിഹാദ് അതിപ്പോ ശബരിമലയിലും എത്തിപ്പെട്ടിരിക്കുകയാണ്. ശബരിമല നട അങ്ങോട്ട് തുറന്നപ്പോൾ ജനൻ ടി വിക്ക് ഈ നാട്ടിൽ വേറെ ഒരു വാർത്തയുമില്ല. ശർക്കര ചാക്കിൽ ഹലാൽ എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നു. ഇനി എന്തെങ്കിലും വേണോ? ദാ സംഘപുത്രന്മാരുടെ വേദന പൊട്ടി ഒലിക്കുകയാണ്. എന്തൊരവസ്ഥയാണ്! പക്ഷെ അമളി പറ്റിയിട്ടുണ്ട്. ഈ വർധന എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വിദേശത്ത് കയറ്റി അയക്കാനുള്ള ചാക്കിൽ ഹലാൽ എന്ന് പ്രിന്റ് ചെയ്ത വസ്തുതയുണ്ട്. പക്ഷേ ഈ വർധന എന്ന കമ്പനി നടത്തുന്നത് അത് ഒരു ശിവസേനക്കാരനാണ്. പോരാത്തതിന് ആ കമ്പനിയുടെ ഓണർ നരേന്ദ്രമോദിയുമായിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോകൾ ഈ നാട്ടിൽ പ്രചരിക്കുകയാണ്. അത്തരം ഒരു അബദ്ധം പറ്റിയിട്ടും ജലൻ ടി വി അതങ്ങ് മറച്ചു വെച്ചിട്ട് ഹലാൽ എന്ന വാക്ക് മാത്രം ഉയർത്തിക്കാട്ടി ഈ ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് കുറച്ച് റേറ്റിംഗ് കൂട്ടാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണോ വാർത്ത? ചി, എന്തൊരു കഷ്ടം! ഇത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറെ ഓർത്ത് സഹതപിക്കുകയാണ്. ഒരു മേഖലയിൽ പോയി ഇന്നിട്ട് അദ്ദേഹം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന വാർത്ത എന്താണെന്ന് നോക്കും. അതായത് ശർക്കരയാണ് ഇപ്പോൾ വിഷയം. കഴിഞ്ഞ തവണ ദേവസ്വം ബോർഡ് ഇറക്കി വെച്ച ശർക്കര അപ്പം അരവണ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. കാരണം കൊറോണയുമായി ബന്ധപ്പെട്ട് ശബരിമല ദർശനത്തിന് ഭക്തർക്ക് വിലക്കുണ്ടായിരുന്നു. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ശർക്കര കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ പഴയ ശർക്കരയായതുകൊണ്ട് ഇതിനെ മറിച്ച് വിൽക്കാൻ തീരുമാനിച്ചു. 32 രൂപയ്ക്ക് വാങ്ങിച്ചതിനെ 16 രൂപ 50 പൈസ വെച്ച് മറിച്ച് വിൽക്കാൻ തീരുമാനിച്ചു. അത് കൊടുത്തു കഴിയുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. അപ്പോഴാണ് ജലൻ ടി വി റിപ്പോർട്ടർ ഇതിൻ്റെ ചാക്കിൽ ഹലാൽ എന്നൊരു വാക്ക് എഴുതിയിരിക്കുന്നത്. ഇനി വല്ലതും വേണോ? ഇവരൊക്കെ മാധ്യമപ്രവർത്തനം പഠിച്ച സ്ഥാപനത്തെ ഓർത്തേണം ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടത്. ഒരു ജനാധിപത്യ ബോധമുള്ള രാജ്യത്ത് നിന്നുകൊണ്ട് എന്തിനും ഏതിനും മറ്റൊരു മതസ്ഥരെ വർഗീയമായി ആക്രമിക്കാൻ എന്തൊക്കെ കിട്ടുമെന്ന് ഗവേഷണം നടത്തുന്ന വിഭാഗക്കാരായി ജലൻ ടി വി മാറുകയാണ്. എന്തോന്ന് നേടാനാണ്! ഈ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയായ വർധൻ മഹാരാഷ്ട്രയിലുള്ള കമ്പനിയാണ്. ശിവസേനക്കാർ ഉൽപ്പാദിപ്പിക്കുന്നതാണെന്ന് ഇവർ അറിഞ്ഞില്ല. ഈ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയല്ലോ. അപ്പോൾ ഹലാലെന്ന് കണ്ടപ്പോൾ ഇനിയിപ്പോൾ വേറൊന്നും ആലോചിക്കേണ്ട, ഇത് മുസ്ലിമിൻ്റെ തന്നെ അങ്ങ് ഉറപ്പിക്കുകയാണ്. എന്നിട്ട് അപ്പവും അരവണ ഉണ്ടാക്കുന്നത് ഈ തുപ്പൽ അല്ലെങ്കിൽ ഊതിയ ശർക്കര വെച്ചാണെന്ന് അങ്ങ് പ്രചരിപ്പിച്ചു. ഇത് വെച്ച് ഒരെണ്ണം പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇത്തവണത്തെ അപ്പം അരവണ നിർമ്മാണത്തിന് വേണ്ടി പുതിയ ടെൻഡർ കൊടുത്തിട്ടുണ്ട്, ശർക്കര വരും. അപ്പോൾ അന്നത്തെ കാലത്ത് ടെൻഡർ എടുത്ത സന്ദർഭത്തിൽ ഈ UAE പോലുള്ള വിദേശ രാജ്യങ്ങളിൽ ഹലാൽ നിർബന്ധമായതുകൊണ്ട് അങ്ങോട്ടേക്ക് അയക്കുന്ന ശർക്കരകളിൽ ഹലാൽ എന്ന് പ്രിന്റ് ചെയ്ത് തന്നെയാണ് കയറ്റി അയക്കുന്നത്. അത് ശബരിമലയുമായി ടെൻഡർ കിട്ടിയതുകൊണ്ട് അങ്ങനെ ഒരു ചാക്കിൽ വന്നു കഴിഞ്ഞാൽ അത് എന്തോ ഊതിയതാണ് തുപ്പിയതാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന നിലവാരമില്ലാത്ത വിഷകലയെ പോലുള്ള ടീമുകൾ ഉടനടി പ്രതികരണം കൊടുക്കുകയാണ്. ആചാരങ്ങളെ നശിപ്പിച്ചു അത്രേ. ഈ പറയുന്ന വിവരക്കേടുകളെ കേട്ടുകൊണ്ട് അതിനൊത്ത് ചാടാനായിട്ട് കുറെ പേർ. മിത്രോംസിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരമ കഷ്ടമാണ്. ഈ നാട്ടിലെ സ്വൈര്യ ജീവിതങ്ങളെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവർ, അല്ലെങ്കിൽ ഈ ശർക്കര ഹലാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് ഇവർ തയ്യാറാകുന്നു. അടുത്തിടെ മറ്റൊരു ഹലാൽ ഈ നാട് കണ്ടതാണ്. ഹലാൽ ആഹാരം കൊടുത്തതിൻ്റെ പേരിൽ ഒരു സംഘടി നടത്തിക്കൂട്ടിയ കോപ്രായങ്ങൾ ഒരു വ്യക്തിയെ എടുത്തിട്ട് അടിക്കുന്നു, അവരെ വെട്ടി പരിക്കേൽപ്പിക്കുന്നു, കട പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, ഹലാൽ ഫുഡ് വിളമ്പരുതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആക്രമിച്ചു. ഇത്തരത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിച്ച് വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വിഭാഗക്കാർ, അതിന് ജലൻ ടി വി ഇപ്പോൾ ബ്രാൻഡ് അംബാസഡറായി മാറിയിരിക്കുകയാണ്. ശബരിമലയിൽ ചെന്ന് എന്തെല്ലാം പോസിറ്റീവ് വാർത്തകൾ ചെയ്യാം, ശബരിമലയിൽ എന്തെല്ലാം അനുഭവങ്ങളുള്ള മേഖലയാണ്, അവിടെയൊക്കെ ചെന്നിട്ട് ഈ വിഷം വമിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്ന ഏതു തരം റിപ്പോർട്ടറായിരുന്നാലും അവരൊക്കെ ദുരന്തങ്ങളെന്നല്ലാതെ മറ്റെന്ത് പേരിലാണ് വിളിക്കാൻ കഴിയുക? ഇവരാണോ വിശ്വാസ സംരക്ഷകരെന്ന് പറയുന്നത്? ശർക്കരയിൽ ഹലാൽ എന്ന് പ്രിന്റ് ചെയ്താൽ മഹാ അപരാധം. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടേതായ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഈ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതം എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാൻ കഴിയാത്ത വലിയൊരു വിഭാഗക്കാരായി സംഘപരിവാർകാർ മാറിക്കഴിഞ്ഞു. അവർക്ക് ഇതുണ്ടെങ്കിലേ അവർക്ക് വേരോട്ടമുള്ളൂ എന്ന് ചിന്തിക്കുകയാണ്.
പോസിറ്റീവ് ആശയങ്ങളല്ല. എവിടെയും ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഒരെണ്ണം ചെയ്തു വെച്ചിരുന്നു. അതായത് ഫയർഫോഴ്സുകാർ ഈ ശബരിമലയിൽ പല പ്രദേശങ്ങളും രണ്ട് ദിവസത്തിൽ ഒരിക്കൽ പൊടി കൂടുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഫയർഫോഴ്സ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു മഹാനായ റിപ്പോർട്ടർ ഒരു വാർത്ത ഉണ്ടാക്കി. അതായത് ഭക്തർ കിടക്കാതിരിക്കാൻ വേണ്ടി ഫയർഫോഴ്സുകാർ വെള്ളം അടിക്കുകയാണ്. ഇതാണ് ഈ പറയുന്ന ടീംസിൻ്റെയൊക്കെ വാർത്താ എഴുത്തെന്ന് പറയുന്നത്. മാധ്യമ ബോധം ഇതാണ്. എന്തിനത് ചെയ്യുന്നു എന്ന് അവർക്കറിയേണ്ട കാര്യമില്ല. മാളികപ്പുറം പോലെയുള്ള പ്രദേശങ്ങളെല്ലാം ഭസ്മം അടിച്ച് വയ്ക്കുന്നതുകൊണ്ട് ഫയർഫോഴ്സുകാർ നിത്യവും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇത് നടപ്പന്തലുൾപ്പെടെ അവർ രണ്ട് ദിവസം കൂടുമ്പോൾ ഇത്രയും ആൾക്കാർ വന്നു പോകുമ്പോൾ പൊടിയുടെ ശല്യം ഉണ്ടാകുമ്പോൾ ക്ലീൻ ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു. ആ രീതിയിൽ വാർത്ത പ്രചരിപ്പിച്ചവരാണ് ജനൻ ടി വി. അവർ ഈ ഹലാൽ ശർക്കര കണ്ടെത്തിയില്ലെങ്കിലേ ഈ നാട്ടിൽ അത്ഭുതമുള്ളൂ. ഇവരുടെ ഈ മാധ്യമ പ്രവർത്തനം കൊണ്ട് ഈ ഒരു മേഖലയുടെ വിശ്വാസ്യത തന്നെ ഈ നാട്ടിൽ നഷ്ടപ്പെടുന്നൊരവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വർഗീയത വിറ്റ് ജീവിക്കുന്നതിനേക്കാൾ എന്തെല്ലാം മാർഗമുണ്ട് പക്ഷേ തൊഴിലെടുത്ത് പണിയുണ്ടാക്കാനെന്ന് പറയുന്നു. തീർത്ത നാണക്കേടാണ്, ഈ നാടിനോട് കാണിക്കുന്ന നെറുകേടാണ്. അത് മാത്രമേ ഇത് സംബന്ധിച്ച് പറയാനുള്ളൂ.